Hi, this is Tovino Thomas. You are watching me on metromatinee.com. ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന സിനിമ ഇതൊരു ഏർലി 2000s സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതിലെ ക്യാരക്ടർ പോൾ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഗോയിങ് ഒരു ഒരു കക്ഷിയാണ്. ഇയാൾ ഒരു കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നു, ജോയിൻ ചെയ്ത് പിന്നെ അവിടുത്തെ സൗഹൃദവും കാര്യങ്ങളും ഇതിനിടയ്ക്ക് അയാൾക്ക് വരുന്ന പ്രശ്നങ്ങളും അതിൽ നിന്ന് ഇയാളുടെ ഒരു ഈ അടിച്ചമർത്തലിനൊക്കെതിരെയുള്ള ഒരു പ്രതികാരമല്ല പ്രതിരോധമാണ് ആക്ച്വലി. അടിച്ചമർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിരോധം അത് അയാളെ കോളേജ് രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കുന്നതും പിന്നീട് അയാളൊരു അയാളും സുഹൃത്തുക്കളോട് കോളേജ് ഇലക്ഷൻസിൽ പങ്കെടുക്കുന്നതും അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഇപ്പോൾ ഒരു കോളേജ് ലൈഫാണ് മുഴുവനായിട്ടും. കോളേജ് രാഷ്ട്രീയത്തിനെ പറ്റി നന്നായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കോളേജിലെ ഫ്രണ്ട്ഷിപ്പും മറ്റു കാര്യങ്ങളും ജൂനിയർ സീനിയർ ബന്ധങ്ങളും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു വളരെ നല്ല ഉദ്ദേശത്തോടെ എടുക്കുന്ന ഒരു സിനിമയാണ്. കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് ഇപ്പോൾ അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് മൂവീസ് ഒരുപാട് വന്നിട്ടുണ്ടാകും, എന്നാലും ഇപ്പോഴും റൊമാൻറ്റിക് മൂവീസിന് സ്കോപ്പ് ഉണ്ട്. അതേപോലെ തന്നെയാണ് കോളേജുകൾ പലതരമുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്, ആർട്സ് കോളേജുകളുണ്ട്, അത് തന്നെ ഇപ്പോഴത്തെ കാലത്തെ കോളേജുകളുണ്ട്, പഴയ കാലത്തെ കോളേജുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും കാലം ഞാൻ ഇതുപോലത്തെ കോളേജ് സിനിമകൾ അധികം കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇത് വളരെ ഒരു റോ ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. ഒരു പ്രത്യേകത ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ. പിന്നെ എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. വ്യത്യസ്തമാണെന്ന് വിശ്വസിക്കുന്നു, അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പലർക്കും അറിയില്ല, അപാരത എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം എന്നാണ്. ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുമ്പോൾ മെക്സിക്കോയിൽ നടന്ന ഒരു വലിയ സംഭവം, ഒരാളുടെ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ചെഗുവേര എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു മെഡിസിൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനിടയ്ക്ക് ഇദ്ദേഹം യാത്ര ചെയ്ത് മെക്സിക്കോയിലെത്തി, അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ മെക്സിക്കോയിലെത്തി അവിടെ കണ്ടിട്ടുള്ള പല കാര്യങ്ങളിലും പൊളിറ്റിക്കൽ ഇനീക്വാലിറ്റീസ് കണ്ടിട്ടാണ് ഇദ്ദേഹം ട്രാൻസ്ഫോംഡ് ആയിട്ടൊരു ഒരു പിന്നീട് വിപ്ലവത്തിലേക്കും ലേറ്റർ പൊളിറ്റിക്സിലേക്കും ഒക്കെ എത്തിപ്പെടും. അതേപോലെ ഇതിലെ ക്യാരക്ടറിന് ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. പേര് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻ്റർവൽ പഞ്ചൊക്കെയാണ് അത് പറയുന്ന ഒരു കാര്യം. മെക്സിക്കൻ റൂം എന്ന് പറയുന്ന ഒരു റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ അത് സിനിമ ആസ്വാദനത്തിനെ ബാധിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി അടിപൊളിയാണ്. കാര്യം ഇതിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. എല്ലാവരും ഒരു ഒരു വളരെ പോസിറ്റീവ് വൈബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എന്താ പറയുക, അങ്ങനെ ഒരു സിനിമ ഷൂട്ടിംഗ് എന്നതിലുപരി ഒരു കോളേജിൽ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന പോലെ തോന്നുന്നുള്ളൂ. അത്രയും ഈസി ഗോയിങ് ആണ് ഇവിടുത്തെ ഷൂട്ടിങ്. ഇപ്പോൾ നീരജാണെങ്കിലും ഞാൻ ഉള്ള നേരത്തെ ഫ്രണ്ട്സാണ്. രൂപശേഷനായിട്ട് ഞങ്ങൾ ഓൾറെഡി തീവ്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, യൂട്യൂബേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു. ആദ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു, പിന്നെ അദ്ദേഹം ഡയറക്ടർ ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചു, പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സുധി കോപ്പ, അങ്ങനെ ഇതിലുള്ള എല്ലാവരും. ടോം ഇമ്മട്ടിയറിനെ യൂട്യൂബ് ഡോട്ടേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു, അതിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു ടോം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് പോകുന്ന ഒരു ലൊക്കേഷനാണിത്. എൻ്റെ കോളേജ് ലൈഫിൽ സ്വീറ്റ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സിനോടൊപ്പം ഉള്ള ഓരോ മെമ്മറിയും സ്വീറ്റാണ്. കോളേജിനകത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് സ്വീറ്റ് മെമ്മറീസ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അവിടെ ഒരു ആർട്സ് കോളേജിലുണ്ടാകുന്ന അത്രയ്ക്കും ഫണ്ട് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. പിന്നെ ആർക്കും സ്വന്തം ഇഷ്ടം സ്വന്തം കോളേജ് ഒരിക്കലും ഇഷ്ടപ്പെടില്ലല്ലോ. അതുപോലെ തന്നെ എനിക്കും എൻ്റെ കോളേജ് അത്ര ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നില്ല. പക്ഷേ കോളേജിന് പുറത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് വീടൊക്കെ എടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിലൊക്കെ ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് ഉണ്ട്. ഒരെണ്ണമൊക്കെ വേണ്ടി പറയാമെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ആക്ച്വലി ആ പറഞ്ഞതിൽ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തെറ്റുള്ളത്, അധികം ആൾക്കാർ കണ്ടിരിക്കുന്നത് CDs-ലോ DVDs-ലോ അല്ല, അധികം ആൾക്കാരും കണ്ടിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്തിട്ട് പൈറേറ്റഡ് കോപ്പീസാണ് കണ്ടിരിക്കുന്നത്. അത് പലരും മൊബൈലിലും ലാപ്ടോപ്പിലൊക്കെ അത് കണ്ടിരിക്കുന്നത് പെൻഡ്രൈവ് വഴി ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷെയർ ഇട്ട് വഴിയോ വാട്സാപ്പ് വഴിയോ ഒക്കെ അയച്ചിട്ടൊക്കെയാണ് ഇവർ ഈ സിനിമ കണ്ടിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിനയിച്ചൊരു സിനിമ അതിൻ്റെ നമ്മളൊരു തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് അത്രയും കോടികൾ മുടക്കി അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അതേപോലെ ചെയ്തൊരു സിനിമ തിയേറ്ററിൽ കണ്ടില്ല എന്നുള്ള വിഷമമേ ഉള്ളൂ എനിക്ക്. അതേസമയം തന്നെ അത് എൻ്റെ വർക്ക് എന്തായാലും ഒരു മൊബൈലിലായാലും ലാപ്ടോപ്പിലായാലും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് അതിൻ്റെ പിന്നിലെ വർക്ക് ചെയ്തവരോടുള്ള ഒരു എന്താ പറയുക, നീതികേടാണ്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രൊഡ്യൂസർ, ഇത്രയും പൈസ മുടക്കിയ ഒരാൾക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരുന്ന രീതിയിൽ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് പടം അവഗണിച്ചിട്ട് പിന്നീട് DVD പോലും വാങ്ങാതെ ഡൗൺലോഡ് ചെയ്തും ഷെയർ ചെയ്തും കാണുക എന്ന് പറയുന്നത് സിനിമയിൽ വർക്ക് ചെയ്യാത്തവർക്ക് അതൊരു വലിയ ഒരു സംഭവമായിട്ട് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ലായിരിക്കും. പക്ഷേ എനിക്കത് വളരെ ഹേർട്ടിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഒരുപാട് പേരുടെ കുറേ കാലത്തെ എഫേർട്ടും
ഒരു ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഒരു ഹ്യൂജ് മണിയുമാണ് ഈ ഇതിൽ പിന്നിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിന് ഇതിനേക്കാളും കുറച്ചും കൂടെയൊക്കെ വില കൽപ്പിക്കാം. കാര്യം പടം കണ്ടിട്ട് കാശ് പോയി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു ഒരാളൊക്കെ ഉണ്ടായിരുന്നു, അയാളിപ്പോൾ എവിടെയാണോ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാതാവുമ്പോൾ അതിനുവേണ്ടി മുടക്കിയ 80-100 രൂപ നഷ്ടമായി എന്ന് പറയുന്നവർ, ആ സിനിമ ശരിയായ രീതിയിലല്ലാതെ ഇതുപോലെ പൈറേറ്റഡ് കോപ്പീസ് കണ്ടിട്ട് പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടായത് എത്രയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര കോടികളോളം നഷ്ടം വന്നിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, അയാൾ ഇനിയും സിനിമ പിടിക്കും, ഇനിയും അദ്ദേഹത്തോട് ഇത് ചെയ്യാതിരിക്കുക. റീ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓൾറെഡി ഈ പറയുന്ന പോലെ സ്വന്തം മൊബൈൽ ഫോണിൽ കിടക്കുന്ന ഒരു സിനിമ എത്ര പേര് തിയേറ്ററിൽ പോയി കാണും എന്നുള്ളതിൽ വലിയൊരു സംശയമുണ്ട്. അപ്പോൾ റീ റിലീസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അതൊരു നല്ല തീരുമാനമാണോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് പിന്നീട് ഞങ്ങളുടെ ഇടയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. കാര്യം ഞങ്ങൾ റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും ഈ പറയുന്ന പോലെ വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലല്ല. ആളുകൾ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിനിമ അത് മറ്റു മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ ഉള്ള ഒരു വിഷമം കൊണ്ട് ചോദിച്ചതാണ്. പക്ഷേ അതും എല്ലാ ആളുകളിൽ നിന്നും ലക്ഷ്യം വെച്ചിട്ടല്ല, സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടമുള്ളവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാർക്ക് അതിന് താല്പര്യമുള്ളൂ. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തിയേറ്ററുകാർ കൂടെ സംഭവിക്കുന്നത്. ഗോതയിലെ റോൾ എന്ന് പറഞ്ഞാൽ ഗോതയിലൊരു ഒരു അലസനായിട്ടുള്ള ഒരു പയ്യനാണ്, അഞ്ജനേയ ദാസ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഇയാൾക്കൊരു ഗുസ്തി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇയാളുടെ അച്ഛൻ വലിയൊരു ഗുസ്തി ചാമ്പ്യൻ ആയിരുന്നു. ഇയാളും പണ്ട് ചെറുപ്പത്തിൽ ഗുസ്തി അഭ്യസിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇയാളുടെ ഒരു ചെറിയൊരു ലവ് സ്റ്റോറി, ഇയാൾ പ്രേമിക്കുന്നത് ഇതുപോലെ ഗുസ്തി ബാക്ക്ഗ്രൗണ്ട് ഉള്ള മറ്റൊരു പെൺകുട്ടിയാണ്. അത് പഞ്ചാബിൽ വെച്ച് സംഭവിക്കുന്നതാണ്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ കഥയാണ്. പെൺകുട്ടി ഗുസ്തി ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതും അതിലുണ്ടാവുന്ന അതിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന രഞ്ജി മണിക്കൻ സാറാണ്. ഇപ്പോൾ രഞ്ജി സാറിൻ്റെ ക്യാരക്ടറിൻ്റെ ട്രെയിനിങ്ങിൽ ഈ കുട്ടി നാഷണൽ ഗെയിംസ് കോമ്പറ്റ് ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് സ്ട്രക്ചർ. പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് എന്താ പറയുക, ഹ്യൂമർ എലമെൻസും ഒരുപാട് ഫാമിലി സെൻറ്റിമെൻസും ഫാമിലി ഡ്രാമ, ഒരു ഇമോഷണൽ ഡ്രാമ വിത്ത് സ്പോർട്സ് കോമഡി എന്നൊക്കെ പറയാവുന്നൊരു ജോണറിലൊക്കെ പെടാവുന്ന ഒരു സിനിമയാണ്. ഗോവയിൽ അങ്ങനെ ഫുൾ ടൈം ഷർട്ട് ഉരുട്ട് കിടക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫിസിക്കൊന്നുമില്ല. പിന്നെ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ബോഡി ബിൽഡ് ചെയ്തപ്പോഴും അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത് ചെയ്യേണ്ട സിനിമയിൽ ബോഡി ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് പ്രത്യേകമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് എന്താ പറയുക, തിരിച്ച് നോർമൽ സ്റ്റേജിലാവാനുള്ളൊരു സമയം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഈ സിനിമകളൊക്കെ കമ്മിറ്റ് ചെയ്തത്. ഇപ്പോൾ ഗോതയുടെ ഒരു സ്കെഡ്യൂൾ ഇനി ബാക്കിയുണ്ട്. അതിന് മുമ്പ് ഈ സിനിമ തീർത്തിട്ട് ഇനി കിട്ടുന്ന ഒരു മാസത്തിൽ പിന്നെയും തിരിച്ച് മസിൽസ് പാക്ക് ചെയ്യണം. എന്നാലും അങ്ങനെ ഒരു ഒരു സിക്സ് പാക്കൊക്കെ ഉള്ള അങ്ങനത്തെ ഫുള്ളി ചിസിൽഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ബോഡിയൊന്നുമല്ല. ഒരു ഒരു ഗുസ്തിക്കാരൻ എന്ന് പറയുമ്പോൾ ഗുസ്തിക്കാരന് വേണ്ട രീതിയിലുള്ള ഒരു ബോഡി. അപ്പോൾ ഇനി ആ ഒരു ഒന്നോ രണ്ടോ ഗുസ്തി സീക്വൻസസ് ഉള്ളൂ. അപ്പോൾ അതിൽ ഒന്നിൽ ഗാട്ടാ ഗുസ്തിയാണ്. ഗാട്ടാ ഗുസ്തിയിൽ എന്ന് വെച്ചാൽ പഴയ ഗാട്ടാ ഗുസ്തിക്കാരൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രോഡ് ഷോൾഡേഴ്സും ബ്രോഡ് ചെസ്റ്റും ഒക്കെ ആയിട്ട് കുറച്ച് വയറൊക്കെ ആയിട്ട് ലെഗ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ലെഗ്സ് ഒക്കെ ഭയങ്കര ബ്രോഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ്. ഒരിക്കലും ഒരു ഗുസ്തിക്കാരനായിട്ട് അഭിനയിക്കാനുള്ള വേഷം ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു സൂപ്പർ മോഡലിൻ്റെ ബോഡിയല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഗുസ്തിക്കാരൻ്റെ ശരീരം ഉണ്ടാക്കി, അതിൽ നിന്ന് ഞാനൊരു ന്യൂട്രൽ ശരീരത്തിലേക്ക് മെക്സിക്കൻ അപാരത്തേക്ക് വേണ്ടി വന്നു. ഈ മെക്സിക്കൻ അപാരത കഴിഞ്ഞ് ഗോതയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പഴയ രീതിയിലേക്ക് ആക്കണം. ഇത് കഴിഞ്ഞാൽ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഗോതയുടെ കുറച്ച് ഒരു 15 ഡേയ്സ് ഷൂട്ട് പഞ്ചാബിലുള്ളത് ഒരു സ്കെഡ്യൂൾ ബാക്കിയുണ്ട്. അപ്പോൾ അടുത്ത ഇനി വരുന്ന സിനിമകൾ എസറ എന്ന് പറയുന്ന സിനിമയാണ് അടുത്ത് ഉടനെ വരുന്നത്. ഡിസംബറിലായിരിക്കും. ജാനുവരിയിൽ മെക്സിക്കൻ അപാരത വരും. ഫെബ്രുവരിയിൽ എന്തായാലും ഗോതയുണ്ടായിരിക്കും. ഓഡിയൻസിനോട് പറയാനുള്ളത് ഇത് അടുത്തൊരു സിനിമ ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടം ആൾക്കാർ ചെറുപ്പക്കാർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിലെല്ലാവർക്കും ഈ സിനിമയിലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ കാണാതെ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയരുത്, കണ്ടു നോക്കുക എല്ലാവരും. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആക്ച്വലി ആ പറഞ്ഞതിൽ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തെറ്റുള്ളത് അധികം ആൾക്കാർ കണ്ടിരിക്കുന്നത് CDs-ലോ DVDs-ലോ അല്ല. അധികം ആൾക്കാരും കണ്ടിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്തിട്ട് പൈറേറ്റഡ് കോപ്പീസാണ് കണ്ടിരിക്കുന്നത്. അത് പലരും മൊബൈലിലും ലാപ്ടോപ്പിലൊക്കെ അത് കണ്ടിരിക്കുന്നത് പെൺഡ്രൈവ് വഴി ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷെയർ ഇട്ട് വഴി വാട്സാപ്പ് വഴിയൊക്കെ അയച്ചിട്ടൊക്കെയാണ് ഇവർ
ഈ സിനിമ കണ്ടിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിനയിച്ച ഒരു സിനിമ അതിൻ്റെ നമ്മളൊരു തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് അത്രയും കോടികൾ മുടക്കി അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തൊരു സിനിമ തിയേറ്ററിൽ കണ്ടില്ല എന്നുള്ള വിഷമമേ ഉള്ളൂ എനിക്ക്. അതേസമയം തന്നെ അത് എൻ്റെ വർക്ക് എന്തായാലും ഒരു മൊബൈലിലായാലും ലാപ്ടോപ്പിലായാലും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തവരോടുള്ള ഒരു എന്താ പറയുക നീതികേടാണ്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രൊഡ്യൂസർ ഇത്രയും പൈസ മുടക്കിയ ഒരാൾക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരുന്ന രീതിയിൽ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് പടം അവഗണിച്ചിട്ട് പിന്നീട് DVD പോലും വാങ്ങാതെ ഡൗൺലോഡ് ചെയ്തും ഷെയർ ചെയ്തും കാണുക എന്ന് പറയുന്നത് സിനിമയിൽ വർക്ക് ചെയ്യാത്തവർക്ക് അതൊരു വലിയ ഒരു സംഭവമായിട്ടോ വലിയ പ്രശ്നമായിട്ടോ തോന്നുന്നില്ലായിരിക്കും. പക്ഷേ എനിക്കത് വളരെ ഹേർട്ടിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഒരുപാട് പേരുടെ കുറേ ആൾക്കാരുടെ എഫേർട്ടും ഒരു ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഒരു ഹ്യൂജ് മണിയുമാണ് ഈ ഇതിൻ്റെ പിന്നിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിന് ഇതിനേക്കാളും കുറച്ചും കൂടെയൊക്കെ വില കൽപ്പിക്കാം. കാര്യം പടം കണ്ടിട്ട് കാശ് പോയി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അയാളിപ്പോൾ എവിടെയാണാവും. അപ്പോൾ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാതാവുമ്പോൾ അതിനുവേണ്ടി മുടക്കിയ 80-100 രൂപ നഷ്ടമായി എന്ന് പറയുന്നവർ ആ സിനിമ ശരിയായ രീതിയിലല്ലാതെ ഇതുപോലെ പൈറേറ്റഡ് കോപ്പീസ് കണ്ടിട്ട് പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടായത് എത്രയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര കോടികളോളം നഷ്ടം എന്നുള്ളൊരു പ്രൊഡ്യൂസർ ഉണ്ട്. അയാൾ ഇനിയും സിനിമ പിടിക്കും. ഇനിയും അദ്ദേഹത്തോട് ഇത് ചെയ്യാതിരിക്കുകയാണ്.